നമസ്തേ, ഞാൻ ഡോക്ടർ ജയകൃഷ്ണൻ. അപ്പോൾ അറ്റ്ലക്സ് ഹോസ്പിറ്റലിലെ കാർഡിയോതറാസിക് സർജനാണ്. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ അയോട്ടിക് എന്യൂറിസത്തിനും ഡിസെക്ഷനുമായിട്ട് നമ്മൾ എൻഡോവാസ്കുലർ സർജറീസ് അല്ലെങ്കിൽ എൻഡോവാസ്കുലർ പ്രൊസീജിയേഴ്സ് മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ നമ്മളൊരു മൂന്ന് നാല് പ്രൊസീജിയേഴ്സ് വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു കഴിഞ്ഞു. നമ്മൾ ഈ എൻഡോവാസ്കുലർ പ്രൊസീജിയേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മേജർ സർജറി ഒഴിവാക്കുക, രണ്ടാമത് പേഷ്യൻ്റ് പെട്ടെന്ന് വീട്ടിൽ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അതിൽ ഇവിടെ ഇപ്പം നമ്മൾ എൻഡോവാസ്കുലർ അന്യൂറിസം റിപ്പയറിന് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേഷ്യൻറ്റിൻ്റെ തൊടയിലെ ഒരു ജരമ്പിലൂടെ ഈ ഒരു വലിയ ഡിവൈസ് നമ്മൾ കയറ്റിവിട്ട് ഇതിലിരിക്കുന്ന സ്റ്റെൻറ്റ് അന്യൂറിസത്തിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ, അതായത് ഒരു ഓപ്പറേഷൻ തിയേറ്ററും ഒരു കാത്ലാബും ഒരേപോലെ ഫങ്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലാണ് നമ്മളിത് ചെയ്യുക. ഇവിടെ നമ്മൾ പേഷ്യൻ്റ് രക്തക്കുഴലിലൂടെ ഇത് കടത്തിവിടുകയും കാത്ലാബ് സംവിധാനത്തിൻ്റെ സഹായത്തോടുകൂടി ഈ ഗ്രാഫ്റ്റ് അല്ലെ സ്റ്റെൻറ്റ് ഗ്രാഫ്റ്റ് എന്നാണെന്ന് പറയുക, അതിനെ ഡിപ്ലോയ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് കുറേ കൂടി അന്യൂറിസം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. വളരെ സക്സസ്ഫുള്ളായിട്ട് മിനിമം സമയത്തിനുള്ളിൽ നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. 5-6 മണിക്കൂർ എടുക്കുന്ന ഒരു ഓപ്പറേഷൻ നമ്മൾ ലെസ് ദാൻ 1 അവർ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് പേഷ്യൻറ്റിനെ 1 അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ വിടുക എന്നുള്ള ഒരു സംവിധാനമാണ് ഇത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സക്സസ്ഫുള്ളായിട്ട് നമ്മളിപ്പം ഒരു 4-5 കേസുകൾ ചെയ്തു കഴിഞ്ഞു. താങ്ക് യു.